ഗ്രിൽഡ് ചിക്കൻ ഈസിയായി എങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിനു വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ ഇതുപോലെയൊന്ന് വരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് രണ്ട് ഫുൾ ചിക്കൻ 8 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി, 1 സവാള, 5 പച്ചമുളക്, ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ അരച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, 1 പകുതി നാരങ്ങയുടെ നീര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്, അത് ഞാൻ ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിയിലയും ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ കാണിക്കുന്നത് 2 ഫുൾ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകളുടെ അളവാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനുശേഷം ചിക്കൻ ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ചെല്ലുന്ന രീതി വേണം നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ. എല്ലാ പീസിലും നന്നായിട്ട് മസാല പിടിക്കണം. അതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. മസാലയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ നമ്മുടെ ചിക്കന് കിട്ടും. ഇനി നമുക്കിത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വേണം വെക്കാൻ, പുറത്ത് വയ്ക്കാൻ പാടില്ല. ചീത്തയായി പോവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കെടുക്കാം. ചിക്കൻ മസാലയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കത്തിച്ചെടുക്കണം. ഞാനിത് ഗ്രില്ല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ചട്ടി വാങ്ങിച്ചതാണ്. ഞാൻ ഇത് കത്തിക്കാം. ഞാൻ കർപ്പൂരം ഉപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത്. ഞാൻ കത്തിച്ച് ഇതൊന്ന് കനലാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കാൻ. കനൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രില്ല് വയ്ക്കാം. അതിനുശേഷം ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇനി അതെടുത്ത് ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ കനലിൻ്റെ ചൂടിലാണ് ചിക്കൻ വെന്ത് വരുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യാം. Thank you.
ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടെറസിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് താഴെ ഇതൊന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ടാണ് ടെറസിൽ വന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ സൈഡും തിരിച്ചും മറിച്ചും വെച്ച് വേവിച്ചെടുക്കണം. ഒരു സൈഡിൽ നിന്ന് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. കനലൊന്ന് അണയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് വീശി കൊടുക്കാം. നല്ല ചൂടിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ്. നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടേയിരിക്കണം. നല്ല ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഒരുപാട് ഓയിലൊന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിനി ഒരു 4 പീസും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാൻ മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.